രാജസ്ഥാനിലെ ജയ്പൂരിൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറെ മർദ്ദിച്ച സ്പൈസ് ജെറ്റ് ജീവനക്കാരിയെ അറസ്റ്റിൽ. അനുരാധ റാണി എന്ന ജീവനക്കാരിയാണ് അറസ്റ്റിലായത്. വനിതാ ജീവനക്കാരിയോട് മോശമായി പെരുമാറിയെന്ന് സ്പൈസ് ജെറ്റ് പ്രതികരിച്ചു. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ബൽറാം, ഇതെപ്പോഴാണ് സംഭവം? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? സ്മിത, ഇന്നലെ പുലർച്ചെയാണ് ജയ്പൂർ വിമാനത്താവളത്തിൽ ഈ സംഭവം ഉണ്ടായത്. അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറെ മർദ്ദിച്ചതിനെ തുടർന്നാണ് ഈ സ്പൈസ് ജെറ്റിന്റെ ജീവനക്കാരിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അനുരാധ റാണി എന്ന ജീവനക്കാരിയാണ് അറസ്റ്റിലായത്. ഇന്നലെ രാവിലെ വിമാനത്തിലെ യാത്രക്കാർക്കുള്ള ഭക്ഷണമടക്കമുള്ള ഈ വിമാനത്താവളത്തിനകത്തേക്ക് കൊണ്ടുവരുന്നതിനെ അനുഗമിക്കുകയായിരുന്നു ഈ സ്പൈസ് ജെറ്റിലെ ജീവനക്കാരി. എന്നാൽ ഇവരുടെ കൈവശമുണ്ടായിരുന്ന വിമാനത്താവളത്തിനകത്ത് കയറാനുള്ള ജീവനക്കാരുടെ പാസ് അത് സാധുവായിരുന്നില്ല എന്നും അതിനെ തുടർന്ന് ദേഹപരിശോധനയ്ക്ക് വിധേയമാകണം എന്നും ഈ CISF ഉദ്യോഗസ്ഥൻ ഈ ജീവനക്കാരിയോട് ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ ആ ഘട്ടത്തിൽ അവിടെ വനിതകളെ പരിശോധന നടത്താനുള്ള വനിതാ CISF ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നില്ല. തുടർന്ന് ഒരു വനിതാ CISF ഉദ്യോഗസ്ഥയെ ഈ ഉദ്യോഗസ്ഥൻ വിളിച്ചു വരുത്തുകയായിരുന്നു. അവർ എത്തുന്നതിനിടെയാണ് ഈ സ്പൈസ് ജെറ്റ് ജീവനക്കാരിയും CISF ഉദ്യോഗസ്ഥരും തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും തുടർന്ന് ഈ സ്പൈസ് ജെറ്റ് ജീവനക്കാരി CISF ഉദ്യോഗസ്ഥനെ മർദ്ദിക്കുകയും ചെയ്തത്. ഈ CISF ഉദ്യോഗസ്ഥന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ഉണ്ടായത്. എന്നാൽ ഈ വനിതാ ജീവനക്കാരിയോട് CISF ഉദ്യോഗസ്ഥൻ മോശമായി പെരുമാറിയെന്നും അത്തരത്തിലുള്ള സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള വാക്പ്രയോഗങ്ങൾ ഉണ്ടായി എന്നും ഇതിനെ തുടർന്നാണ് മർദ്ദനം എന്നുമാണ് സ്പൈസ് ജെറ്റ് ഇക്കാര്യത്തിൽ നൽകുന്ന വിശദീകരണം. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.